ഹലോ, ലൈഫ് ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മസാഫി റെയിൻ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇത് ആക്ച്വലി റാസൽ ഖൈമയുടെ ഭാഗമാണോ അതോ ഫുജൈറ ആ ഒരു ഏരിയയിലേക്കാണ്. ഫുജൈറ പോകുന്ന റൂട്ടിലാണ്. അത്യാവശ്യം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മാപ്പിട്ട സമയത്ത് ഉമ്മുൽ ഖൈമയിൽ നിന്ന് ഏകദേശം 105 കിലോമീറ്റർ ഉണ്ട്. 105 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനിലിട്ട് കഴിഞ്ഞാൽ ലൊക്കേഷനിലിട്ട് കറക്റ്റായിട്ട് പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്ഥലം കാണാം. ലൊക്കേഷനിലെത്തുന്നിടത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് കാണാം. അവിടെ നിന്ന് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആണുള്ളത്. അല്ലാതെ അതാ നമ്മുടെ സെഡാൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെഡാൻ വണ്ടിയിലാണ് പോയത്. അത് നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റും, കുറച്ച് താഴത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള കുറച്ചൊരു വാട്ടർഫോൾസിൻ്റെ ചെറിയ ചെറിയ വെള്ളം ഒഴുകുന്നതായിട്ടാണ് നമുക്ക് മുകളിൽ നിന്ന് കാണുന്നത്. ആ എന്താ പറയുക, വെള്ളം മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ചെറിയൊരു വാട്ടർഫോൾ എന്നുള്ള രീതിയിലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. പക്ഷേ ഇറങ്ങിപ്പോയി ഏകദേശം കുറച്ചും താഴത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സെഡാൻ വണ്ടി അങ്ങനെ ചെറിയ വണ്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തിയിടാം. ബാക്കി ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുന്നിലേക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും. നമ്മൾ അവിടെ വണ്ടി നിർത്തി. അത്യാവശ്യം എന്താണെന്നറിയില്ല, ആളുകളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേൾക്കുന്ന കാരണം കൊണ്ടാണ് നമ്മളൊന്നും അങ്ങനെ വണ്ടി എടുത്ത് മുന്നോട്ട് പോയത്. ഈ റൂട്ടിലൂടെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് വണ്ടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നേരെ കുറച്ചും കൂടി ഫോള് വരുന്ന വീഴുന്ന സ്ഥലം വരെ നമുക്ക് ഏകദേശം പോകാൻ പറ്റും. പിന്നെ നല്ല വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിനൊക്കെ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു തണുപ്പുള്ള വെള്ളം, പക്ഷെ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതിനകത്ത് നിന്ന് നമ്മളിങ്ങനെ താഴത്തോട്ട് പോകും തോറും നല്ല ഭംഗി, അതായത് മലക്കെട്ടുകളുടെ നടുക്കായിട്ട് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ശബ്ദവും നല്ല ശക്തിയോടുകൂടിയിട്ട് ഒഴുകി വരുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന സമയത്ത് ചെറിയൊരു വെള്ളം ഒഴുകി വരുന്നത് മാത്രമായിട്ടാണ് തോന്നിയത്, പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് നല്ല ഒഴുക്കോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സുകളുടെ കൂടെ പോയി ഒന്ന് നീന്തി തുടിച്ച് കളിച്ച് ഇതായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നീന്താനുള്ള അത്ര സ്പേസില്ല, പക്ഷേ മുങ്ങി കുളിച്ച് നല്ല ആ മുകളിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകി നല്ല ശക്തിയോട് കൂടിയിട്ട് തന്നെ ഒഴുകി വരുന്നുണ്ട്. ആദ്യം നനയേണ്ടെന്നൊക്കെ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ആ വെള്ളത്തിൻ്റെ ആ ക്ലിയറും പിന്നെ ആ ഒഴുകി വരുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കറക്റ്റ് പക്ക ഒരു മലങ്കെട്ടുകളുടെ നടുക്കായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. കുറേ മലകളും അതിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളവും നല്ല ഭംഗിയുണ്ട്. നമുക്ക് അത്രയും ദൂരം ഓടി വന്നിട്ടുണ്ടെങ്കിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഓടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ തരുന്നത്. കാരണം ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ആദ്യം ഭയങ്കര മടിയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിൽ ആദ്യം തൊടാൻ തുടങ്ങി. പിന്നെ വെള്ളത്തിൽ ഒരു കുളി അത്യാവശ്യം ഒരു 3-4 മണിക്കൂറോളം അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചിലവഴിച്ചെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞു. അതായത് നമുക്ക് ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ, 1-5 പൈസ ചിലവില്ല. നമുക്ക് നേരെ വണ്ടിയിൽ എണ്ണ അടിച്ച് നമുക്ക് അവിടെ പോയി നിൽക്കുക. അവിടെ നമുക്ക് ടെൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ടെൻ്റ് അടിക്കുകയും ചെയ്യാം. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ അടുത്ത എവിടെയും ഹോട്ടൽ കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.